അപ്പൊ കോൺഗ്രസിൽ ബുദ്ധിയും ബോധമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ എടുത്തു ചാടി സുധാകരൻ കുട്ടികൾക്കെതിരെ നടപടിയെടുത്തത്. വിമാനത്തിലെ പ്രതിഷേധത്തിൽ യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റ് ചോർന്നതിൽ നടപടി. രണ്ട് വൈസ് പ്രസിഡന്റുമാരെ സസ്പെൻഡ് ചെയ്തു. എൻ എസ് നുസൂർ, എസ് എം ബാലു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സംഘടന അച്ചടക്കം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ചാറ്റ് പുറത്തായ സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന് പരാതി നൽകിയവരിൽ നുസൂറും ബാലുവും ഒപ്പുവെച്ചിരുന്നു. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു നുസൂറിന്റെ നേതൃത്വത്തിൽ പരാതി നൽകിയത്. പിന്നാലെയാണ് നടപടി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പലിനെതിരെയും കത്തിൽ പരാമർശമുണ്ടായിരുന്നു. വിവരങ്ങൾ ചോരുന്നത് സംസ്ഥാന പ്രസിഡന്റ് ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നില്ലെന്നും വിഷയത്തിൽ ദേശീയ നേതൃത്വം അന്വേഷണം നടത്തണമെന്നായിരുന്നു കത്തിലെ ആവശ്യം. ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിനെതിരെ റിയാസ് മുക്കോളി, എൻ എസ് നുസൂർ, എസ് ജെ പ്രേംരാജ്, എസ് എം ബാബു എന്നീ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നതിനെ തുടർന്ന് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തതിനെ ശബരിനാഥനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തും ജാമ്യത്തിൽ വിട്ടിരുന്നു. യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും സന്ദേശങ്ങൾ ചോർത്തിയത് ഗുരുതര സംഘടനാ പ്രശ്നമാണെന്ന് വൈസ് പ്രസിഡന്റ് കെ എസ് ശബരിനാഥൻ പ്രതികരിച്ചിരുന്നു. ഇതിനെ ഗൗരവമായാണ് യൂത്ത് കോൺഗ്രസും കെ പി സി സിയും കാണുന്നത്. ഇത് നേതൃത്വത്തെ അറിയിക്കും. എല്ലാ സംഘടനയിലും നെല്ലും പതിരുമുണ്ട്. പ്രവർത്തിക്കുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ സംഘടനാ നിലപാടിനൊപ്പം നിലനിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിലെ സന്ദേശങ്ങൾ ചോർത്തിയവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കെ മുരളീധരൻ എം പിയും പ്രതികരിച്ചിരുന്നു. പാഷാണത്തിൽ ക്രിമികൾ എല്ലായിടത്തുമുണ്ട്. അങ്ങനെയുള്ളവരെ തെരഞ്ഞു പിടിച്ച് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അത് കോൺഗ്രസിലായാലും യൂത്ത് കോൺഗ്രസിലായാലും ഒപ്പം നിന്ന് ഒറ്റിക്കൊടുക്കുന്നവർക്ക് പാർട്ടിയിൽ ഇനി സ്ഥാനമുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വാട്സപ്പ് ഗ്രൂപ്പിലെ കെ ശബരിനാഥിന്റെ ആഹ്വാന പ്രകാരമാണ് വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം നടന്നതെന്ന് തെളിയിക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചു വരുത്തിയ ശബരിനാഥിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം ജില്ലാ കോടതിയിൽ ഹാജരാക്കിയെങ്കിലും ജാമ്യം ലഭിച്ചു. തുടർച്ചയായി 3 ദിവസം ചോദ്യം ചെയ്യലിൽ ഹാജരാകണം. ഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറണം. 50,000 രൂപയുടെ ബോണ്ട് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചത്. എന്തായാലും CPM ഇത് വലിയ വിവാദമാക്കുമെന്നും നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷം കണ്ണിൽ പൊടിയിടുവാനായി നേതാക്കളെ പിടിച്ചു പുറത്താക്കിയിരിക്കുന്നത്. തെറ്റ് സമ്മതിക്കാൻ എന്തായാലും കോൺഗ്രസ് കാണിച്ച മനസ്സും അതിനുശേഷമുണ്ടായ നടപടിയും ആരും കാണാതെ പോകുന്നത് ശരിയല്ല.